ബാല്യ അനുഷ്ഠാന കലാമണ്ഡപത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ 11 കുരുന്നുകൾ ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ, അല്ലെങ്കിൽ ഒരിക്കലും കലയെ ഒരിക്കലും അധ്വാനം എന്ന് പറയാൻ പറ്റില്ല, ഈശ്വരാനുഗ്രഹമാണ്. ഈ 11 കുരുന്നു മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. നമുക്ക് ഔപചാരികമായ ചടങ്ങ് സമാരംഭം കുറിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രശസ്ത ചലച്ചിത്രമേണി ഗായകനും അതിലുപരിയായി കലാലോകത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിർമ്മാലയെ സംബന്ധിച്ചിടത്തോളം കുടുംബ അംഗമാണ്, ഏറെ ആദരവോടെ കിഷോർ വർമ്മയെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായ ചടങ്ങ് സമാരംഭിക്കുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട് കാക്കിക്കുള്ളിൽ ഒരു കലാകൃതിയുമുണ്ടെന്ന് ശ്രീനിവാസന്റെ ലോകമുണ്ട്. പക്ഷേ ഇത്തരമൊരു രീതിയിൽ അനുഷ്ഠാന കലയായിട്ടുള്ള ഒരു രംഗപ്രവേശം നടക്കുന്ന സമയത്ത് പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീജിത്ത് സാറിൻ്റെ സാന്നിധ്യം, ദേവിയോട് ചോദിച്ചപ്പോൾ, ഞാൻ ചോദിച്ചപ്പോഴാണ് ദേവി പറഞ്ഞത് ബാല്യകാലത്തെ സംഗീതവും നൃത്തവും എല്ലാം അഭ്യസിച്ചിട്ട് തന്നെയാണ് കാക്കിവേഷം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യപ്പറ്റുള്ള, മനുഷ്യ സ്നേഹമുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ കുരുന്നുകൾക്ക് തിരിതെളിക്കുന്ന കലാജീവിതത്തിൽ കിടക്കുന്ന ഈ പ്രതിഭകളെ ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ശ്രീജിത്ത് IPS സാറിനെ ഏറെ ആദരവോടുകൂടി വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, ഔപചാരികമായി ഉദ്ഘാടന ചടങ്ങിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അവരിവിടെ അവതരിപ്പിക്കുന്നത് ഭരതനാട്യമാണ്.
ദേവി ചന്ദനയുടെ ചിത്രണത്തിൽ കുറേ വർഷങ്ങളായി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കലാരൂപമാണ് ഭരതനാട്യം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭാവം രാഗം താളം ഇത് നാട്യം പക്കനത്തോടുകൂടി അംഗചലനങ്ങളോടുകൂടി ഒരു ആശയം അപേക്ഷിച്ചിരിക്കുന്നതാണ് നാട്യം, അങ്ങനെ ഭരതനാട്യം. ഈ കലാരൂപം ഏതാണ്ട് രാജകൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും നിലനിന്നിരുന്നതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിൽ തമിഴ്നാടിൻ്റെ തഞ്ചാവൂരിൽ നിന്ന് പ്രശസ്ത നർത്തകിയായ രുക്മിണി ദേവിയും അനുയായികളും ഇതിനെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് ലോകപ്രശസ്തമായി. ഇനിതാ ദേവിചന്ദ്രയുടെ കയ്യിൽ അമ്പലവാള നിലയിലും അത് നടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഒഴിച്ചുകൂടാത്ത എല്ലാ നല്ല കാര്യത്തിനും
ജീവിതത്തിലെ എല്ലാ വിഷമങ്ങൾക്കും ഒരു നല്ല സുഹൃത്തായിട്ട് നല്ല സഹോദരനായിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒരു സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് പുറത്തുനിന്നിരുന്ന വേറെയൊക്കെ നമ്മൾ കാണിച്ചാൽ. പിന്നെ അതിനെല്ലാം ഉപരി എൻ്റെ കുടുംബം, അമ്മ, അച്ഛൻ, കൊച്ചന്മാർ, അപ്പച്ചി, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം അതൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മളുടെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം നടക്കുമ്പോൾ ഒരു വലിയ വിഷമം അമ്മൂമ്മയില്ല എന്നുള്ളതാണ്. രണ്ടമ്മൂമ്മമാരും ഇല്ല. അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം കുഞ്ഞുമക്കളെ അരങ്ങേറ്റം കാണും. പക്ഷേ അത് അവർക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഭഗവാന്റെ അടുത്തേക്ക് പോയി അവരവിടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അവരുടെയും അനുഗ്രഹത്തോടുകൂടി, എൻ്റെ കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി, എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ജയദേവൻ ഞങ്ങളുടെ എല്ലാ ആസ്ഥാന മൈക്രോഫോൺ കൈകാര്യം ചെയ്യുന്ന ആളാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ്, നല്ലൊരു കലാകാരനാണ്. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ട് ഭരതനാട്യം ഒരു കച്ചേരിയിൽ അല്ലെങ്കിൽ രംഗപ്രവേശത്തിന് വന്നു എന്നത് എനിക്കും അറിയില്ല, ജയദേവനും അറിയില്ല. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ജയദേവൻ ഞങ്ങളുടെ ശക്തിയായിട്ട് കൂടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇവിടെ ബ്ലോഗ് ചെയ്യാൻ വന്നിരിക്കുന്ന ലെവൻഡർ മീഡിയയിലെ എല്ലാ കൂട്ടുകാരന്മാരും, ഹരി ആർച്ചയ്ക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല, പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം അവരുടെയും അസാന്നിധ്യത്തിൽ അവളെയും ഓർക്കുന്നു. പിന്നെ ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും എൻ്റെ മുന്നിൽ ഇരിക്കുന്നതും എന്നെ കേൾക്കുന്നതും നമ്മുടെ ഓൺലൈനിൽ നമ്മളെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇനിയും ഒരുപാട് ചടങ്ങുകളുണ്ട്, അധികം സമയം എടുക്കുന്നില്ല. എല്ലാവരും കുഞ്ഞുമക്കളെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകും, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അവരുടെ എല്ലാ പെർഫോമൻസിനും കൈയടിച്ച് സ്നേഹത്തോടെ അവരെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു. ബാക്കി വിശേഷങ്ങളിലേക്ക്. എനിക്ക് വളരെ കാതലായ സംശയങ്ങളുണ്ട്. കാരണം ഇന്നലെ എനിക്ക് ജമ്മു കാശ്മീരിൽ ഇരിക്കുമ്പോൾ ഒരു കോള് തരികയാണ്, അടിയന്തരമായ ഒരു യോഗം തിരുവനന്തപുരത്തുണ്ട്. പുറപ്പെട്ട് ഞാനോട് എത്തിയപ്പോൾ പറഞ്ഞ യോഗം ഇല്ല, എൻ്റെ കറുത്ത കരകൾ നമ്മുടെ അധ്യക്ഷനാണോ എന്ന് സംശയിക്കുന്നത്. പക്ഷേ എനിക്ക് തെല്ലു കൊട്ടിയതല്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ സംഘടിപ്പിക്കാൻ പറ്റും. കാരണം കുറച്ച് കാലമായിട്ട് ഞാൻ ദേവി പറയുമ്പോഴൊക്കെ വരണം എന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങളുണ്ട് നടക്കാതെ പോയിട്ടുള്ളത്. പിന്നെ ദേവി ഈ ഔപചാരികമായിട്ട് പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ രമേഷോട് ഞാൻ പറയായിരുന്നു, എന്തോ ഒരു പോലെ തോന്നും ദേവി ഇങ്ങനെയൊക്കെ പറയുന്നു. ദേവി ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. എന്താ പറയുക, എൻ്റെ മക്കളുടെ സ്ഥാനത്തുനിന്നോ പറയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും കോവിഡ് സമയത്ത് എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിട്ടുണ്ട് ദേവി. അപ്പോൾ ഞങ്ങൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കാറ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്ക് ഏകദേശം അറിയാം, എല്ലാവരെയും കുറിച്ചും പ്രതിഭാഷയെ കുറിച്ചും ഞങ്ങൾ ഘോരം ഘോരം സംസാരിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഒരുപാട് കഥകളിൽ എൻ്റെ മകളെ പഠിപ്പിച്ചിട്ടുള്ള നൃത്താധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. പിന്നെ അച്ഛനെ എനിക്കറിയാം, രാധാകൃഷ്ണനെ ഈ മാമൻ എന്നുള്ള സ്റ്റാറ്റസ് അല്ലാതെ എനിക്ക് മുമ്പേ അറിയാം. അപ്പം ഇത് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഒരു കുടുംബസംഘം പോലെ തോന്നുന്നു. പക്ഷെ അവിടെ എനിക്ക് ഔപചാരികമായിട്ടൊരു സ്ഥാനമൊക്കെ തന്ന എ ഡി ജി പി എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ കാഫിക്കുളിലെ കലാകൃതം എന്ന് പറയുമ്പോൾ നെഞ്ചൊന്നും പെടല്ല. അത് പറയുമ്പോൾ എപ്പോഴും ശ്രീനിവാസനെയാണ് ഓർമ്മ വരുന്നത്. അപ്പം ശ്രീനിവാസൻ മോശമെന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്ന കലാ ആ സിനിമയിലുള്ള പൗരം മല്ലി കൂത്തുണ്ടെന്ന നീലമാനം എന്ന പാട്ടാണ് നമ്മൾ കാഫിക്കുളിലെ കലാകാരൻ പറയുന്നത് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു കലാകാരനല്ല ഞാൻ. ആ സിനിമയിലെ ആ പാട്ടും ആ രംഗവും ഒന്നും മനസ്സിൽ നിന്ന് പോകില്ല കാഫിക്കുളിലെ കലാകാരൻ പറയുമ്പോൾ. അപ്പം കാക്കിയുണ്ട്, അതിന് മുമ്പ് കലയോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. കലാതലകമായിട്ടെങ്കിൽ ഞാൻ സ്റ്റേറ്റ് ഫെസ്റ്റിവലിലേക്ക് പോയിട്ടുണ്ട്, കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഞാന് സംഗീത അഭ്യസിച്ചു തോന്നുന്നത് കള്ളമാണ്. സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ നൃത്തം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിക്കുന്നുണ്ട്, ഇപ്പൊ പഠിക്കുന്നുണ്ട്, ഇപ്പൊ മെനക്കെട്ട് പഠിക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് പഠിക്കുന്നു. പക്ഷെ സംഗീതത്തോട് ഭയങ്കര ആഭിമുഖ്യവും ആഗ്രഹവും തീവ്രമായ അഭിനിവേശവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെയൊന്നും വിടില്ല. ഞാൻ എനിക്കൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ ഞാൻ എപ്പോഴും ഒരു കരാവക്കയുടെ സാധനം കൊണ്ടുനടക്കണം. ഇവരെയൊക്കെ നിർബന്ധമായിട്ട് വിളിച്ചിരുത്തി എൻ്റെ പാട്ട് ഞാൻ കേൾക്കും. ചോയ്സ് ഒന്നുമില്ല, ഉത്തരവാണ്. അവിടെ ഞാൻ പോലീസാവും, എനിക്ക് സൗകര്യമുള്ളപ്പോൾ പോലീസാവും. അപ്പം അങ്ങനെ എൻ്റെ പലതരത്തിലുള്ള കലാനാടനങ്ങൾ അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടുള്ള ആൾക്കാരെ കൂടെയുണ്ട്. അപ്പം അവരുടെ ഒരു യഥാർത്ഥ കലാപ്രവർത്തനയ്ക്ക് വരാൻ പറ്റുക വലിയൊരു കാര്യമാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ നൃത്തത്തെക്കുറിച്ചും ഞാൻ വേറെ കാര്യം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പം അടുത്ത കാലത്ത് ഞാൻ തമിഴ്നാട്ടിലെ ഇലക്ഷൻസ് കൂടെയാണ് പോയി, ഒരു മാസം തമിഴ്നാട്ടിലായിരുന്നു. അവിടെ മധുരയിലായിരുന്നു ഈ ഇപ്പം നടരാജൻ്റെ മുമ്പിൽ നടരാജൻ വിഗ്രഹത്തിന് പോകുമ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഈ നടരാജ സങ്കല്പത്തിലാണ് നമ്മൾ ഈ നൃത്തം അഭ്യസിക്കുന്നവരെല്ലാവരും എന്താ പറയുക, ഇതിൻ്റെ അധിഷ്ഠാന ദൈവം നടരാജനെയാണ് കാണുന്നത്. ഇദ്ദേഹം ആദ്യമായിട്ടിത് ഈ താണ്ഡവം പാടിയത് എവിടെയാണെന്ന് മധുരൈ ക്ഷേത്രത്തോടനുബന്ധിച്ച ഒരു വലിയ ഐതിഹ്യമുണ്ട്. അപ്പം ഞാൻ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ചെന്നപ്പം ഒരുപാട് തവണ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ പോകാനും അവിടെ അഹിർബുദ്ധിനിയൻ എന്ന പേരിൽ ഒരു രുദ്രരൂപം ഉണ്ടത്ര ശിവന്. ആ രൂപത്തിൽ ഒരു കാല് പിടിച്ച് ഒരു കാല് കയ്യിലിരുന്ന് പിടിച്ച് നിൽക്കുന്ന ഒരു വിഗ്രഹമുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രം. അപ്പം ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വലിയ സങ്കല്പം എന്ന് പറയുന്നത് ഈ വിവാഹം നടന്നതിന് ശേഷമാണ് ഇദ്ദേഹം ഈ താണ്ഡവം പാടുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് സംശയം, ഈ താണ്ഡവമൊക്കെ അറിയാവുന്ന ആളെതിനെ വിവാഹം കഴിക്കുന്നവരെ കാത്തു തന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് സൗന്ദര്യലഹരിയിലെ പ്രഥമ ശ്ലോകത്തിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശിവശക്തിയായുക്തോ യഥേ ഭവതി ശക്ത പ്രഭവിതം നജേ ദേവം ദേവന ഖലകുശല സ്പന്ദിതുപമിത. ശിവന് ശക്തി യുക്തമായിരിക്കുമ്പോൾ മാത്രമേ ശിവന് സ്പന്ദിക്കാൻ പോലുള്ള കൽപ്പുള്ളൂ, അതിന് കുശലനാകുന്ന അപ്പോഴാണ്. അപ്പോ ഈ നിങ്ങൾ അഭ്യസിക്കുന്ന ഭരതനാട്യം എന്ന് പറയുന്ന ഈ കല അതിന്റെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. നടരാജൻ ആദ്യമായിട്ട് താണ്ഡവമാടി എന്ന് പറയുന്നത് ശിവന്റെയും ശക്തിയുടെയും സംയോഗത്തിന് ശേഷമാണ്, അതിന് മുമ്പുണ്ടായിട്ടില്ല. ഇപ്പൊ ശിവശക്തിക്കാൻ സന്ധാനം എന്ന് നമ്മൾ തന്ത്രവിധി പ്രകാരം പറയുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിഷ്ഠാനമായ ശ്രീചക്രം എന്ന് പറയുന്ന ഒരു യന്ത്രത്തിന്റെ അധിഷ്ഠാന ദേവതയായ ലതാ പരമേശ്വരിയുടെ സംഗമത്തിന്റെ പ്രതീകമായിട്ടുള്ള കലാരൂപമാണ് യഥാർത്ഥ ഭരതനാട്യം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ യോഗ ശരീരത്തിന് വളർത്താൻ കുണ്ടലിനി ഉത്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ കലയാണ്. കാരണം അതിനകത്തുള്ള എല്ലാ പോസ്റ്റേഴ്സും എല്ലാ എന്താ പറയാ ഭാവങ്ങളും എല്ലാം ശിവനുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ശിവനാണ് ആ ആദ്യ ഗുരു, ദക്ഷിണാമൂർത്തി രൂപത്തിലുണ്ടായിരുന്ന ശിവൻ ഉണ്ടാക്കിയ ആ സങ്കല്പത്തിലുള്ള ഒരു കലാരൂപം. അത് ശരിയായിട്ട് അഭ്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താനെ യോഗശരീരം ഉണരുകയും നിങ്ങൾ യോഗിയായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിന് സമാനമായിട്ടുള്ള വേറൊരു സാധനം നമ്മുടെ ശാസ്ത്രത്തിലുള്ളത് കളരിയാണ്. കളരിയിൽ നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് ഇതിന് സമാനമാണ്. അപ്പൊ അങ്ങനെ ശരീരത്തിനെ വഴക്കി നമ്മളുടെ അന്തരശരീരം ആന്തരശരീരം നമ്മുടെ എന്താ പറയുക സൂക്ഷ്മ ശരീരത്തിന് ഉണർത്താൻ പറ്റുന്ന രീതിയിലൊരു കലാരൂപമാണ്. ഓരോരോ അരങ്ങേറ്റമായിട്ടും നമ്മുടെ ഈ എൻ്റെ സഹോദരി ഒരാൾ ജില്ലാ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഞാൻ തമാശ എന്ന് പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കലോത്സവങ്ങളിൽ തീരുമാനം വിധി കൽപ്പിച്ചിരിക്കുന്നത് അവരാണ്. 124 കേസുകൾ അവർ ഒരു 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 കലോത്സവം നടന്ന കാലത്ത് സംസ്ഥാന യുവജനോത്സവം നടക്കുമ്പോൾ അതിന് വിധി കൽപ്പിക്കേണ്ടി എന്നൊരു ഗതികേട് വന്നിട്ടുണ്ട്. നൃത്തം കണ്ടിട്ടില്ല, പെർഫോമൻസ് കണ്ടിട്ടില്ല, പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ കോടതികളിലാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെടുന്നത്. കലയെ കോടതി കയറ്റുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടികൾ ഒന്നാം സമ്മാനം നേടാനുള്ള വ്യഗ്രതയിലാണ് പലരും നൃത്തി അഭ്യസിക്കാൻ പറ്റുന്നത്. എൻ്റെ മോളെ അടുത്ത് സംസ്ഥാന യുവജനോത്സവത്തിന് ഒന്നാം സമ്മാനം മേടിപ്പിക്കാനുള്ള സാധനം പഠിപ്പിച്ചു തരണം ടീച്ചറെ എന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കളെ കുറിച്ച് എനിക്കറിയാം. അങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് നമ്മൾ കലയെ കലയ്ക്ക് വേണ്ടി പഠിക്കുകയും കലയ്ക്ക് വേണ്ടി ഉപാസിക്കുകയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ പ്രത്യേകത. ഈ ഏറ്റവും വലിയ
വലിയ പുരാണം, നിങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ ഏറ്റവും വലിയ സംഗീതജ്ഞനാരാണെന്നൊക്കെ അറിയുന്നിരിക്കാം. നമ്മളെല്ലാവരും നാരദ മഹർഷി എന്ന് പറയും, പക്ഷെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ ഹനുമാനാണ്, ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹം പാടാറുള്ളതിന് നേരമൊന്നുമില്ല, അതൊന്ന് രാമരാമെന്ന് വിചാരിക്കാനുള്ള നേരമേ ഉള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം മഹായോഗിയാണ്. കുണ്ഡലിനി ഉത്ഥാനം നടന്ന് അനാഹതം എന്ന് പറഞ്ഞാൽ ഹൃദയസ്ഥാനത്ത് വേദിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥിരയോഗി ചിരഞ്ജീവിയുമായിട്ടുള്ള ഹനുമാനാണ്. ഈ അനാഹതം എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്, ആഹതമില്ല, ഉറവിടമില്ല എന്നാണ് അർത്ഥം. ഉറവിടമില്ലാത്ത ശബ്ദങ്ങൾ കേട്ട് ആ ശബ്ദ സമന്വയം കൊണ്ടുണ്ടാക്കിയ ശബ്ദബീജികളാൽ ഉണ്ടാക്കിയുള്ള രാഗങ്ങളാൽ, പലതരത്തിലുള്ള രാഗങ്ങളുണ്ട്, ആ രാഗങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കർണാടക സംഗീത സഭയുടെ ഭാഗമായിട്ടുള്ള സംഗീതവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നൃത്തച്ചുവടുകളും എല്ലാം ചേർന്ന് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ മഹത്തായിട്ടുള്ള ഏറ്റവും വലിയ കലാപരമായ പ്രകടനങ്ങളാണ് ഇതെല്ലാം. അത് ശരിക്ക് നമ്മളുടെ മോക്ഷത്തിന് വേണ്ടി, നമ്മളുടെ ശരീരത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി, തന്ത്രത്തിന് ഒരു നിർവചനമുണ്ട് സംസ്കൃതത്തിൽ, തന്മാത്രായതേ ഇതി തന്ത്രഹ, ശരീരത്തിന് മോചിപ്പിക്കുന്നതാണത്രേ തന്ത്രം. അപ്പൊ ശരീരത്തെ മോചിപ്പിക്കാനായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഈ തരത്തിലുള്ള കലകളെ കലയായിട്ട് ഉപാസിക്കാനായിട്ട് ഈ നൃപാലയും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം, ദേവി എങ്ങനെയാണെന്ന് എനിക്കറിയാം, വിഷോദ് എങ്ങനെയാണെന്ന് അറിയാം, ഈ അച്ഛൻ എങ്ങനെയാണെന്ന് അറിയാം, അമ്മ എങ്ങനെയാണെന്ന് അറിയാം, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രതിഭാഷ എങ്ങനെയാണെന്ന് എനിക്കറിയാം, വിഷാരി എന്താണ് ഞാൻ പറയാമെന്ന് എനിക്കറിയാം. ഞാൻ വിഷാരിയുടെ നേരത്തെ പറഞ്ഞ ഉള്ളേക്ക് ഉപയോഗിക്കുന്ന അപ്പത്തരം മറുപടി കിട്ടി, അതാണ് വിഷാരടി. ഞാൻ പറഞ്ഞു നിങ്ങളെ ഇവിടെ വന്ന് എല്ലാവരെയും ജനിപ്പിക്കുന്ന പ്രതീക്ഷയാണ് എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കേസുകൾ തെളിയിച്ച് കളിച്ചിട്ടുണ്ടെന്ന് പോകാൻ ന്യായമല്ല, എന്തെങ്കിലും പറയാനുള്ളൂ. അവരവരുടെ മേഖലയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ചിരിപ്പിക്കുന്നു പറഞ്ഞാണ് ഇരിക്കുന്നത്, ഞാൻ ചിരിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നു. അപ്പൊ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കേസ് തെളിയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു നിർത്തിയില്ല. അപ്പൊ പിന്നെ ഞാൻ പിന്നെ മിണ്ടിയില്ല, കാരണം നമുക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുണ്ട് കലാകാരന്മാരുടെ ഒരു സമുച്ചയം, ഒരു കൂട്ടായ്മ അവർ നടത്തുന്ന ഈ സ്ഥാപനത്തിൽ. നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ഈ 11 കുട്ടികൾ ഇറങ്ങിയിട്ട് കൂടെ കളിക്കുന്ന 19 പേരുടെ കാര്യം പറഞ്ഞു, ഇവരെല്ലാവരും ഇതൊരു സവരിയായിട്ട്, ഒരു തപസ്സായിട്ട് കൊണ്ടു നടക്കാൻ അവരുടെ ജീവിതത്തിൽ അവർ പ്രകടനം വരട്ടെ. അവരുടെ ഉന്നമനത്തിനും മോക്ഷത്തിനും ഈശ്വര സാക്ഷാത്കാരത്തിനുമായിട്ട് ഇതെല്ലാം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട്. എനിക്ക് നൃത്തവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പറയാം. ചിലർക്ക് പരോക്ഷമായൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവാൻ, എനിക്ക് അത്ര പോലുമില്ല, യാതൊരു ബന്ധവുമില്ല. ദേവിക്ക് നർമ്മവുമായി ഉണ്ടായ ബന്ധം മൂലമാണ് ഈ വേദിയിൽ പലതവണ ആവർത്തിക്കപ്പെട്ട ഞങ്ങളൊരു കുടുംബമാണ്, ഒരു കുടുംബം പോലെയാണ് എന്നൊക്കെ പറയുന്ന ആ കുടുംബത്തിലേക്ക് എനിക്ക് കടന്നു കയറാൻ പറ്റിയത്. അങ്ങനെ കടന്നു കയറിയതുകൊണ്ടാണ് കഴിഞ്ഞ ഇതിനും അങ്ങേറ്റത്തിനും ഇത്തവണയും ഒക്കെ എനിക്ക് വരാനും എല്ലാം സാധിക്കുന്നത്. ചില സ്കൂളുകളിൽ നിന്നൊക്കെ 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ മേടിച്ച് കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിന് നമ്മളെ വിളിക്കാറുണ്ട്. നമ്മൾ പോകാറുണ്ട്, അത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം കൊടുക്കുമ്പോഴും ഉള്ളിനുള്ളിൽ എവിടെയോ ഒരു കുറ്റബോധമോ ഒക്കെ എനിക്ക് വർക്ക് ചെയ്യും. കാരണം ഇത്രയും പഠിച്ച്, ഇത്രയും മാർക്ക് മേടിച്ച് ഈ പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ മാത്രമുള്ള എന്ത് അർഹതയാണ് എനിക്കുള്ളത്? കാരണം എൻ്റെ 10-ലെ മാർക്ക് എനിക്കറിയാം, അത് ഈ മേടിക്കാൻ വരെ പിള്ളേർക്കാർക്കും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ചെറിയ സങ്കടം എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. പക്ഷെ പിന്നീട് ഒരു ആലോചിച്ച് ഞാൻ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയത്, എനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ ആ വിജയത്തിൽ
വളരെ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് പൊതുവെ ഇന്നത്തെ കാലത്ത് ഒത്തിരി കുറവായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ കുട്ടികളെല്ലാം എന്റെ സ്ഥാനത്ത് നിന്ന് അമിത വച്ചപ്പെന്ന് നിന്നാലും നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ കുട്ടികളുടെ അരങ്ങേറ്റം തുടങ്ങാനും ആ ഡാൻസുകൾ കാണാനും അവർ കാത്തിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ അവരുടെ കല അവതരിപ്പിക്കാനും ഒക്കെ ആണെന്നുള്ളത് കൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു വലിയ കാര്യം. നമുക്ക് ലോകത്തെ പല സ്ഥലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കാര്യങ്ങളും അതൊന്നും ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം നല്ല ആളുകളോടൊപ്പം ആയിരിക്കുന്നതാണ്. നല്ല ആളുകളോടൊപ്പം ആയിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതുപോലെ സന്തോഷം തരുന്ന മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരേപോലെ സംസാരിക്കാൻ, ആശയങ്ങൾ പങ്കിടാൻ, സ്നേഹപൂർവ്വം സംസാരിച്ച് വിരിയുവാൻ എല്ലാം പറ്റുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലുള്ളത്. അതിലേക്കാണ് എനിക്ക് വരേണ്ടി വന്നത്. മറന്നു ദേവി പറഞ്ഞു ഇന്നലെ രാത്രിയാണ് ഈ ചടങ്ങിലേക്ക് വരാമെന്ന് ശ്രീ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാനും സമ്മതിക്കുന്നത്. ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കൊടും ചൂടാണ്, ചൂടത്താണ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ഓടുന്നതിന് മുമ്പ് നമ്മുടെ ബെഡ്റൂമിൽ 25 പേരുണ്ടെന്ന് വിചാരിക്കുക. പുറകെ എണീറ്റ് ഉടനെ തന്നെ 25 പേര് പിന്നെ നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറി വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെയാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്. ഉറങ്ങുന്നവരെയും ലോക കാര്യങ്ങൾ എണീറ്റാലുടനെ ഫോൺ എടുത്ത് വീണ്ടും 10-25 പേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആധിക്യം ഉണ്ടാക്കിയ മടുപ്പോട് ഒത്തിരി ഉപയോഗം കുറച്ച് മാറ്റി വെച്ചാൽ ഇരിക്കും. പഴയ പോലെ തന്നെ ഫോൺ വല്ലടിക്കുമ്പം എങ്ങനെ നോ പറയാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഫോണിന് കാര്യങ്ങൾ തകർത്താൻ തുടങ്ങും. ഈ വിളിക്കുന്ന ആൾ ആരാണെങ്കിലും ആ കാര്യത്തോട് ഏത് വിധേയന നമുക്ക് നോ പറയാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാൻ പറ്റുമെന്ന് പൊതുവെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പണ്ടൊന്നങ്ങനെയില്ല. പക്ഷേ ചില വിളികൾ പ്രതിരോധിക്കാൻ നമ്മുടെ തലച്ചോറിന് സാധിക്കില്ല. ചില ആൾക്കാർ നമുക്കൊരു പരിപാടിക്ക് പോയില്ലെങ്കിൽ പരാതി എന്ന് പറയും, നിന്നെ അന്ന് വിളിച്ചിട്ട് വന്നില്ല, കഷ്ടം വന്നില്ല. ദേവിയൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പം ഞാനൊരു ചെറിയ നുണ പറഞ്ഞാൽ ഈ ഷൂട്ടിംഗ് ഉണ്ടായിപ്പോയി വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, കുഴപ്പമില്ല എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഇന്ന് ഷൂട്ടിംഗ് ഇല്ലെന്ന് പറയുന്നതിന് രാത്രി ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ദേവി ചടങ്ങിന് ഞാൻ വന്നോളാം, എനിക്ക് വരാൻ പറ്റും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ നല്ല ആളുകളുമായിട്ടുള്ള സംസാരം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഗുണം. ഈ ഇപ്പം നമ്മുടെ അവതാരകൻ ജയദേവൻ പെട്ടെന്ന് ശ്രീ സാറിനെ പറഞ്ഞു മനുഷ്യത്വമുള്ള ഒരു പോലീസുകാരൻ, അങ്ങനെയൊക്കെ ചെറിയ കയ്യടികളൊക്കെ വന്നു. വളരെ സ്വാഭാവികമായി നമുക്കുണ്ടാകേണ്ട ഒരു ക്വാളിറ്റി പോലും കയ്യടി അർഹിക്കുന്ന ക്വാളിറ്റിയായി മാറിയിട്ടുണ്ട് ഇന്നത്തെ സമയത്ത്. നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. നമ്മളൊരാളോട് നന്നായിട്ട് പെരുമാറിയാൽ, നന്നായിട്ട് വരുന്ന ആളെ സംശയത്തോടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു നോക്കുള്ളൂ, ഇവരെന്തിനും എന്നോട് നന്നായിട്ട് പെരുമാറുന്നത് എങ്ങനെ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തിനിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ദേവിയുടെ ഒരു അധ്വാനം, അത്രയും കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി നമ്മളെയൊക്കെ വിളിച്ച് ഇതെല്ലാം ചെയ്ത് ഈ ചടങ്ങുകളൊക്കെ നടത്തി ചെയ്തതിനകത്തൊക്കെ പിന്നിലൊരു വലിയ അധ്വാനമുണ്ട്. ദേവിയുടെ അച്ഛനൊക്കെ തുടക്കകാലം തൊട്ട് ഇതിന് വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ട്. കിഷോർ പാട്ട് അവരൊരു കലാ കുടുംബമാണ്, അതുമായിട്ടൊക്കെ ഉണ്ടായ ബന്ധം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഞാൻ ഇനി സുദീർഘമായി സംസാരിക്കുന്നതിലേക്ക് സാർ പറഞ്ഞു എന്തായാലും തമാശ ഇവര് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞത് സത്യമാണ്, എൻ്റെ മൊഴി സാർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാനിനി സുദീർഘമായി സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ചടങ്ങ് ഒരുപാട് നീട്ടണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ നമുക്ക് കാണാം. ഒരുപാട് നർമ്മം പറയാനോ അല്ലെങ്കിൽ അതിനൊന്നും വളരെ രീതിയായി ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് അരങ്ങേറുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, അവരുടെ ചിന്തകളെ മെച്ചപ്പെടുത്താൻ, അവർക്ക് ആശയപരമായി സമൂഹത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ജീവിക്കാൻ ഇവരീ പഠിക്കുന്ന കല അവർക്ക് ഉപകാരപ്രദമാകട്ടെ, കലയിൽ അവർ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്നെല്ലാം ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ദേവിയുടെയും കിഷോറിൻ്റെയും പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ശ്രീ സാർ ഞാൻ അങ്ങനെയേ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോളൊക്കെ ചെയ്യുമെങ്കിലും ഇങ്ങനെ വേദികളിലൊക്കെ കാണുന്നത് കുറവാണ്. അതിലും സന്തോഷം പ്രതിപെട്ട രാധാക്ഷം ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി വാക്കുകളെ അറിയിക്കുന്നു. അതേപോലെ നന്ദി, താങ്ക് യു. വീണ്ടും അവരെ കാണാനുള്ള വളരെ ആകാംക്ഷയോടുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിൽ ഞങ്ങളെ വന്ന് അനുഗ്രഹിക്കാൻ മൂകാംബികയമ്മ അയച്ച നമ്മളുടെ ഉദ്ഘാടകൻ ശ്രീ സാറിനോടുള്ള അഗൈതവുമായ
നന്ദി ഔപചാരികതയുടെ പേരിൽ മാത്രം പറഞ്ഞുകൊടുക്കുന്നു. ഏറെ തിരക്കുണ്ടായിട്ടും ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായിട്ടും ഇവിടെ എത്തിച്ചേരാൻ സുമനസ് കാണിച്ച സ്വന്തം സഹോദരൻ രമേശേട്ടൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ പിഷു, ഇപ്പോൾ ഇവിടുന്ന് യാത്രയായി അദ്ദേഹത്തിനും ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊടുക്കുന്നു. പ്രദീപ് മാഷ് എപ്പോഴും സ്വന്തം മക്കളെ പോലെ എല്ലാവരെയും കാണുകയും അവരെ അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന, ഇത്ര വർഷമായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ സ്നേഹത്തിലും രൂപത്തിലും ഒരുപോലെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രദീപ് മാഷിനും ഈ വേളയിൽ ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പം അവന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറഞ്ഞാൽ അതിപ്രസംഗമാവും. ഞങ്ങളുടെ മൂത്ത കാരണവനാണ് അപ്പോൾ അവന്. അവരെ ബഹുമാനത്തോടുകൂടി അപ്പോൾ അവനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അച്ഛനും അതുപോലെ സ്വാഗതം ആശംസിച്ച അച്ഛനും അധ്യക്ഷ പ്രസംഗം നടത്തിയ ചേച്ചി ദേവി ശിവന അവരുകൾക്കുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ വേളയിൽ കുഞ്ഞുകുട്ടികളെ സ്നേഹിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും വിളിച്ചിരുന്നിട്ടുള്ള എല്ലാ നല്ലവരായ കലാസ്വാദകർക്കും കൃപാലയുടെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരും നന്ദി അറിയിച്ചുകൊണ്ട് ഈ കലാസമര്യ ഉടൻ ആരംഭിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചിട്ടയായ പരിശീലനത്തിൻ്റെ ആ കഴിവ് കുട്ടികൾ വേദിയിൽ കാണിച്ചു. അവരോടൊപ്പം തന്നെ സീനിയറായിട്ടുള്ള കുട്ടികളും വളരെ മനോഹരമായി
ആ വേദിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിന് ദൈവീചന്ദ്രൻ എന്നെ ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു നൃത്തപരിപാടിയുടെയും പിന്നിൽ അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന കലാകാരന്മാർ, നല്ല സംഗീതം കൊണ്ട് കുട്ടികളെ വളരെ മനോഹരമായി വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ അതിന് സംഗീതം നൽകിയ കോട്ടയം ജബിനീഷ് ഭാഗവതർ. ജബിനീഷ് ആദ്യമായിട്ട് പാടുന്നത് എനിക്ക് ഡാൻസിനാണ്. അപ്പം അതിനെനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട്. കാരണം ഇപ്പം ജബിനീഷിന് സത്യം പറഞ്ഞാൽ എൻ്റെ പരിപാടിക്ക് കിട്ടാറില്ല, വിളിക്കുന്നതും പ്രോഗ്രാമും. അപ്പം നമുക്ക് അത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം നമുക്ക് പാടിയാണ് ജബിനീഷ് എല്ലാവരും അറിയപ്പെട്ടത്. ഇപ്പം ജബിനീഷ് അപ്പം വളരെ ഉയരങ്ങളിലേക്ക് പോകുന്നതാണല്ലോ, വളരെ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ചന്ദ്രു നമ്മളോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അനുജനാണ്. ഇപ്പം ചന്ദ്രുവിനും ഞാൻ ഈ പക്കമേളത്തിന് എന്നെ വായിച്ച് അഭിനന്ദിക്കുന്നു, നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വയലിൻ ഹരി നിരവധി കച്ചേരികൾക്ക് പുള്ളി കച്ചേരിയാണ് മെയിനായിട്ട് വായിക്കുന്നത്. പക്ഷേ വെച്ച് നാളെ തൊട്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഇപ്പം ഡാൻസിനും പുള്ളി വായിക്കുന്നുണ്ട്. ഇപ്പം പുള്ളിയൊന്നും സത്യം പറഞ്ഞാൽ കിട്ടാറില്ല നമുക്കൊന്നും വായിക്കാൻ. നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ തന്നെയല്ല, ഇന്ത്യയിലുടനീളം നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഹരിക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിനോദ് ചന്ദ്രനാണെങ്കിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ നിരവധി തവണ പുല്ലാങ്കുഴൽ ഒന്നാം സ്ഥാനം നേരിട്ടുള്ള വ്യക്തിയാണ്. പനച്ചിക്കാട് സ്വദേശിയാണ്. ഇപ്പോൾ പുള്ളി എറണാകുളത്തോട്ട് താമസം മാറി, കാരണം പുള്ളിയെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ എങ്കിലും ഇങ്ങനെ വേദിയിൽ എല്ലാ പ്രഗത്ഭ കലാകാരന്മാരെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷം. ഈ നൃത്ത പരിപാടി കണ്ടും കേട്ടും ആസ്വദിക്കാനെത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ കുട്ടികൾക്കെല്ലാം തന്നെ ഈ കലയിൽ അഭിവൃദ്ധി വിജയവും കൈവരിക്കാൻ ജഗദീശ്വരൻ പ്രാർത്ഥിച്ചു. നന്ദി, നമസ്കാരം.